Hello friends, welcome to SKS Cooking. SKS cooking dish potato chilli honey. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും നാവിലൊരു വെള്ളമൊക്കെ വരുന്നില്ലേ. അതായത് നമ്മുടെ ഒരു പൊട്ടറ്റോ വെച്ചിട്ട് ചില്ലി ഹണി ഒത്തിരി സ്പൈസിയാണ് എന്നൊത്തിരി സ്വീറ്റിയാണ്, ഒത്തിരി മധുരമായിട്ടുള്ള ഒരു ഹണിയൊക്കെ വെച്ചിട്ട് സംഭവമാണ്. അപ്പൊ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന് വേണ്ടത് ഫസ്റ്റ് നമ്മുടെ പൊട്ടറ്റോ, രണ്ടാമത്തെ നമ്മുടെ ചോപ്ഡ് ഗാർലിക് ആണ്, ഓക്കെ. പിന്നെ കോൺഫ്ലവർ, മൈദ, സ്പ്രിങ് ഓനിയൻ, ചില്ലി ഫ്ലേക്ക്, സോയാ സോസ്, നമ്മളെ കാശ്മീരി ചില്ലി പൗഡറാണ്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്, ഹണി, സാൾട്ട്, പിന്നെ സെസം സീഡ്, നമ്മുടെ വെള്ള എള്ളുണ്ടല്ലോ അത്, അതുപോലെ തന്നെ പെപ്പറ്, ഹോട്ട് വാട്ടർ. ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റാർട്ടറായിട്ടുള്ള പൊട്ടറ്റോ ചില്ലി ഹണി ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിന് നമുക്ക് അധികം പൊട്ടറ്റോ നമുക്കൊന്ന് പീൽ ചെയ്യണം, ഓക്കെ. നമ്മൾ പീൽ ചെയ്യാം. പീലിംഗ് ഒക്കെ ഭയങ്കര സിമ്പിളാട്ടാണ്. നമ്മളത് നല്ല എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിരിക്കും. നമ്മൾ മൂന്ന് പൊട്ടറ്റോ നമ്മളെടുത്തിരിക്കുന്നു, ഓക്കെ. നമുക്കതിനെ ഫ്രഞ്ച് ഫ്രൈസ് രൂപത്തിൽ നമുക്കിത് കട്ട് ചെയ്യാം. അപ്പം നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ നാല് സൈഡ് ഇതുപോലെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇതുപോലെ ഗ്രിപ്പ് കിട്ടും. അതിനുശേഷം ഒരു ഏകദേശം നമുക്ക് ഫ്രൈസിൻ്റെ ഒക്കെ ഒരു സൈസ് നമുക്കറിയാം, കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഒരു ഫ്രൈസിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്, ഓക്കെ. അപ്പോൾ അത് നമ്മളിതുപോലെ ഇങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റ് ചെയ്ത് നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം, ഓക്കെ. നമുക്കിതുപോലെ ക്യൂബായിട്ട് കിട്ടി. ഇനി നമ്മളിതിനെ നമുക്ക് ഭയങ്കര ലെങ്ത് ഇതിന് കൂടുതൽ വേണമെന്നില്ല, കേട്ടോ. ഇത് കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും, ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു പൊട്ടറ്റോയുടെ സൈസ് എന്ന് പറയുന്നത്, ഈ ഒരു സൈസാണ്, ഓക്കെ. നമ്മളിത് ചെറിയൊരു നമ്മുടെ പ്രോഡക്റ്റ് മാറ്റുന്നു, ഓക്കെ. നമുക്ക് ഈ ഒരു എഡ്ജ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെഡ്ജസിനൊക്കെ ഉപയോഗിക്കാം ഫ്രൈ ആയിട്ട്, ഓക്കെ. അപ്പം അടുത്ത നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ നമുക്കൊന്ന് ബോയിൽ ചെയ്യണം. കത്തിക്കുന്നു, ഓക്കെ. നമ്മൾ കുറച്ച് ഹോട്ട് വാട്ടർ ഒഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഫാസ്റ്റായിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഇതിലേക്ക് ഇടുന്നു, ഓക്കെ. അതിലേക്ക് ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുന്നു, ഓക്കെ. നമുക്കിതിലേക്ക് നമുക്കിതിലേക്ക് അല്പം ഒന്ന് സാൾട്ട് ഇട്ട് കൊടുക്കാം. ിക്കട്ടെ, ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ബാറ്റർ ഉണ്ടാക്കാം. അപ്പൊ നമ്മള് പൊട്ടറ്റോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കട്ട് ചെയ്തു, അതിനുശേഷം നമ്മൾ വെള്ളം വെച്ചു, പൊട്ടറ്റോയിലിട്ട് കുറച്ച് ഉപ്പിട്ടു, അതൊന്ന് ബോയിലാവട്ടെ ഒരു 3 to 5 minutes മാക്സിമം, ഓക്കെ. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്ന ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിതിലേക്ക് കോൺഫ്ലവർ 2 teaspoons എടുക്കുക, മൈദ, അതിനുശേഷം നമ്മൾ ചില്ലി പൗഡർ, നമ്മുടെ സാൾട്ട്, സാൾട്ട് ഇടുന്നു, അല്പം പെപ്പറും കൂടി ഇട്ടിട്ട് നമുക്കിവിടെ കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം നിന്നു പിന്നെ തിക്ക് ബാറ്റർ ആയിരിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്രൈസിലേക്ക് അതിനെ പിടിക്കുകയുള്ളൂ, ഓക്കെ. ഏകദേശം ആയിട്ടുണ്ട് പൊട്ടറ്റോ ശരിക്കും കുക്കായിട്ടുണ്ട്, ഓക്കെ. നമ്മളിതിനെ ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സ്റ്റൈനറിൽ ഇടാം. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ പൊട്ടറ്റോ ശരിക്കും നല്ല വെന്തു ഇടാം, ഇടാം. പൊട്ടറ്റോ നല്ല സ്പ്രൈറ്റുണ്ട്, വേറ്റില്ല നല്ല വെന്തുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ട്, ആ ബാറ്ററിലേക്ക് നമുക്കൊന്ന് തന്നെ പൊട്ടറ്റോ ഒന്ന് ശരിക്കും മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, ഓക്കെ. അതവിടെ ഇരിക്കട്ടെ, അത് മിക്സായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ നമുക്ക് ചെറിയൊരു പണിയുണ്ട്. നമുക്ക് പിന്നെ
garlic namku chop cheyidam okay അപ്പോൾ നമ്മുടെ ഫ്രൈസിൻ്റെ സെക്കൻഡ് ബാച്ച് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, നമുക്കത് ഇതിലേക്ക് ഓവനിലേക്ക് മാറ്റിയിരിക്കാം. ഇപ്പം നമ്മൾ സ്റ്റാർട്ടറായതിൻ്റെ പേരിൽ ഇത്തിരി ക്രിസ്പി കൂടി തന്നെ കിടക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആ ഒരു ഒരു ഓരോ ബൈറ്റിൽ നമുക്കൊരു ക്രഞ്ചി ഫീൽ ചെയ്യും കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സോസ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, നമ്മുടെ ഫ്രൈസ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് സോസിന് വേണ്ടി നമുക്ക് അങ്ങനെ സെയിം പാനിൽ നമുക്ക് യൂസ് ചെയ്യാം. ചോറ് ഒഴിക്കാം, ചൂടായിട്ടുണ്ട്, നമുക്ക് നമ്മുടെ അതിലിടാം. നമ്മുടെ ഗാർലിക്ക് ശരിക്കും നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ ആവണമെങ്കിൽ കൊച്ചും കൂടി നല്ല രസമായിരിക്കും. പിന്നെ ഒരു അതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ് അറിയാതെ. അപ്പോൾ ഗാർലിക്ക് നമുക്ക് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്ക്, ഓക്കെ, ചില്ലി ഫ്ലേക്ക് ഇടണം. ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്യണം. ഗാർലിക്കിൻ്റെ ചില്ലി ഫ്ലേക്കിൻ്റെ സ്മെല്ല് നല്ല ഫ്ലേവറാണ്. നമുക്കതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ശേഷം നമ്മുടെ സോയ സോസ് ഒഴിക്കും. നമ്മൾ ഇനി അല്പം സാൾട്ട്, സാൾട്ട് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ ചെറിയൊരു സാൾട്ട് ഇടുന്നു. പിന്നെ നമ്മുടെ ചെറുതായിട്ട് കാശ്മീർ ചില്ലി പൊട്ടിക്കുക. ഓക്കെ, അല്പം പെപ്പർ, ഇങ്ങനെയാണ് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഹണി. ഓക്കെ, നമ്മൾ ആ ഹണി ഒഴിക്കുകയാണ്. ഹണി ഒഴിച്ചു നല്ലവണ്ണം നമുക്ക് ജസ്റ്റ് കുറച്ച് മാത്രം നമ്മുടെ സ്പ്രിംഗ് ഓനിയനിലേക്ക് ഇടാം. ഓക്കെ, പിന്നെ നമ്മുടെ വെള്ള എള്ള് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചിടാം. ബാക്കി നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി വെള്ളണം. നമുക്കിതിനെ കുറച്ച് വിനെഗർ ഒഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ സാൾട്ടിൻ്റെ സ്പൈസിയുടെ ഒക്കെ ഇതൊന്ന് ബാലൻസ് ചെയ്ത് അല്പം. ഓക്കെ, കുറച്ച് നമ്മൾ വിനെഗർ വൈറ്റ് വിനെഗർ. ഓക്കെ, നമ്മളെന്താ ചെയ്യാം, നമ്മുടെ ലാസ്റ്റ് ഐറ്റംസ് ആയിട്ടുള്ള നമ്മൾ കോൺഫ്ലവർ, നമ്മൾ കോൺഫ്ലവർ കിടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ തീ കുറച്ചിട്ട് നല്ലതാണ്.
നമ്മളിതിൻ്റെ മിക്സർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ചെറിയൊരു സോസാണ്. നമുക്കതിലേക്ക് നമ്മുടെ റൈസ് ഇടാം. ഇനി നമ്മുടെ നേരെ സെർവിങ് ബോൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഹണി ചില്ലി പൊട്ടറ്റോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത തവണ അതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. യുവർ ഷെഫ് എസ് കെ സൈനിങ് ഓഫ്.